Hello everyone. Hello everyone. Happy Autumn. Okay, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ആഴിമല ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ രാവിലെ എണീറ്റു നമ്മൾ ഇന്ന് തേഴ്സ്ഡേ ആയതുകൊണ്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെയുള്ള പി എം ജിയിലുള്ള ഹനുമാൻ കോവിലിൽ ആദ്യം പോയി അല്ലേ പോയി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആഴിമലയാണ് ഇന്ന് ബ്ലോഗ് ചെയ്യാൻ നോക്കുന്നത് അതിന് മുമ്പ് എന്തായാലും ഇന്നത്തെ ഡേ നമുക്ക് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ട്രിവാൻഡ്രത്ത് ഏറ്റവും കിടിലം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഹോട്ടൽ അരുണയിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് അതെ രാവിലെ ഒരു ചായ വരെ കുടിച്ചിട്ടില്ല ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വാ മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഇടന്ന് കഴിച്ചിട്ടുണ്ടേ അന്ന് ഞാനും എന്റെ ഫ്രണ്ട് നീരജയും കൂടെ വന്നിട്ട് മസാല ദോശ കഴിച്ചായിരുന്നു യൂണിവേഴ്സിറ്റി വന്നതാ ഇവിടെയാണ് ഒരു പാളയൻ പള്ളി ക്രിസ്ത്യൻ പള്ളിയും അമ്പലവും എല്ലാം ഒരുമിച്ചുള്ള സ്ഥലം അതാ ഹോട്ടൽ ആയിരുന്ന കഴിക്കാൻ വന്നപ്പോ എക്സ്പീരിയൻസ് പറയാം ലാസ്റ്റ് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളു പക്ഷെ അടിപൊളിയായിരുന്നു ഞാൻ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ടേസ്റ്റ് ഓർമ്മയില്ല ഒട്ടും ആളില്ലല്ലേ ലാസ്റ്റ് ടൈം വന്നതിന്റെ അത്ര ടേസ്റ്റ് ആണോ ഒരു പ്രാവശ്യം വന്നിട്ടുള്ള ഓർഡർ എടുക്കോ മസാല ദോശ വന്നില്ലല്ലോ ഞാൻ കഴിച്ചു തുടങ്ങിയോട്ടെ എല്ലാം പറഞ്ഞാണൊക്കെ കഴിച്ചോ ഊതി വന്ന് അമ്മോ കഴിച്ചിട്ട് ഇറങ്ങി ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു അതെന്തേറ്റി അപ്പൊ നമുക്ക് വിടാനേ കേറ ഇത് കേരള യൂണിവേഴ്സിറ്റി ലെഫ്റ്റ് സൈഡില് യൂണിവേഴ്സിറ്റി ലൈബ്രറി ആണ് കാണുന്നത് പിന്നെ ഇപ്പൊ നമ്മള് ഹോട്ടൽ അരുണെന്ന് കഴിച്ചിട്ട് നേരെ ചാക്ക വഴി കേറി കോവളം വഴി ആഴിമല ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ആഴിമല ക്ഷേത്രം ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവുമെങ്കിലും ആഴിമല ക്ഷേത്രത്തില് അതിന്റെ പുറകു വശത്ത് നമുക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സ്പോട്ട് ഉണ്ട് വേറെ ഒരു സ്ഥലം കണക്കിരിക്കും അത് കാണാനാണ് മെയിൻ ആയിട്ട് പോകുന്നത് എയർപോർട്ട് റോഡല്ല നമ്മൾ ഹൈവേ കയറി നമ്മൾ പേട്ടയിൽ നിന്ന് തിരിഞ്ഞ് ചാക്ക ഹൈവേ കയറിയിരിക്കുകയാണ് നെക്സ്റ്റ് കോവളം എയർപോർട്ട് റൈറ്റ് സൈഡ് കാണുന്ന എയർപോർട്ട് റൈറ്റ് സൈഡിലാണ് മലബാർ മറ്റൊരു മാൾ ഉണ്ടല്ലോ മാൾ ഓഫ് ട്രാവൻകൂർ അനന്തപുരി ഹോസ്പിറ്റല് സ്കോഡയുടെ ഷോറൂം നമ്മള് ഒരു പൈസ ഇല്ലാതെ ഫ്രീ ആയിട്ട് കോവളത്തേക്ക് പെട്രോൾ മാത്രം അടിച്ച് പോയി വന്നോണ്ടിരുന്നാണ് ഇപ്പൊ വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ടോള് അത് ടൂ വേ എടുക്കാൻ പറ്റുന്നില്ല ടോള് ഫാസ്റ്റ് ടാഗ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പൈസ പിടിച്ച് 40 രൂപ എന്തേ ഉള്ളു ഫാസ്റ്റ് ടാഗ് ഇല്ലാത്ത 75 രൂപയേ ഉള്ളു ഫാസ്റ്റ് ടാഗ് ഇല്ലാത്തോണ്ട് 150 രൂപ പെനാൽറ്റിയും കൂടെ കൂട്ടി വൺ സൈഡ് തിരിച്ചു പോകാനും കൂടെ ആയിട്ട് ഇപ്പൊ 300 രൂപീസ് നമുക്ക് ടോള് മാത്രമായിട്ട് കോവളത്ത് വന്നിട്ട് പോകാൻ റൈറ്റ് ആണ് കോവളം നമുക്ക് കോവളം റൂട്ടാണ് നമുക്ക് വിഴിഞ്ഞ റൂട്ടാണ് പോകേണ്ടത് ഈ റോഡ് ഇപ്പൊ ഓപ്പൺ ആകുന്നുണ്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു ഓപ്പൺ ആയി സ്ട്രെയിറ്റ് ആ പോയാൽ മതി ഇപ്പൊ നമുക്ക് താഴെക്കൂട് ചെന്ന് കുറച്ച് കറങ്ങണം ഇനി ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളു ഇത് ഹാർബറിലേക്കുള്ള എൻട്രൻസ് ആണ് ഇത് നമുക്ക് പണ്ട് ഈ സ്ഥലം ഉണ്ടല്ലോ നമുക്ക് കണ്ട പോലീസ് ഒക്കെ കണ്ട അവിടെ പണ്ട് ഈ സ്ഥലം ഉണ്ടല്ലോ ഒന്നും പണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു റോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻഡിലെത്തുമ്പോ ഒരു റിസോർട്ട് പിന്നെ ഒരു അമ്പലം ഉണ്ട് പിന്നെ കൊറേ പാറ നമ്മളെ കുറച്ചായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് അതിന്റെ അവിടെയൊക്കെ വന്നിട്ട് പുതിയ ഏത് സ്ഥലം കണ്ടുപിടിച്ച കണക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു ഭയങ്കര രസമുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇതിനിടയിൽ ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്താണ് പോകുന്നത് ആഴിമലയുടെ ബാക്കിൽ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു നല്ല തിരക്കാരൻ നമ്മുടെ വണ്ടി ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻട്രൻസ് തന്നെ ഇട്ടിട്ട് നടക്കുവാണ് ഒടുക്കത്തെ തിരക്ക് എന്തായാലും നമ്മൾ വന്നല്ലേ പോവാ അല്ലേ
ആ കുറച്ച് നടക്കാൻട്രാ ഏതൊക്കെ പറഞ്ഞാലേ ആരും കാണത്തില്ലെന്ന് വിചാരിച്ചാണ്. അവിടെ എന്തോ ഒരു വലിയ സ്റ്റേജ് സംഭവമൊക്കെ കാണുന്നുണ്ട്, എന്താന്ന് മനസ്സിലാവില്ല, പോയി നോക്കാം അല്ലേ. ഭയങ്കര അത്തൊക്കെ ഇട്ട് വെച്ചേക്ക, ഞാൻ അടുത്ത് എടുത്തിട്ടു എവിടെ നിൽക്കാം. എല്ലാരും വന്ന് സെൽഫി അത് വരും വേണം തന്നെ അല്ലേ. ബാ നമ്മൾ നടക്കാം. രക്ഷയില്ല, 800 മീറ്റർ ഉണ്ട് വാക്ക്, പക്ഷെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഏതോ ഒരു റോഡിൽ കൂടെ പരിചയമില്ലാതെ നടന്നു വരുന്ന തളന്നടി പേ ആൻഡ് പാർക്ക്. ഇവിടം വരെ വണ്ടി എത്തിയിട്ട് വേണ്ട പാർക്ക്. പലഹാരങ്ങൾ ഏതെടുത്താലും 20 രൂപയാണ്. ഞാൻ പറഞ്ഞ സ്പോട്ടിൽ പോകുന്നത് ആക്ച്വലി ഈ റോഡിൽ നിന്ന് സ്ട്രെയിറ്റ് പോയിട്ട് റൈറ്റാണ്. എന്നിട്ട് ഒരുപാട് ദൂരമായി. റിസോർട്ടുണ്ട് നിക്കീസ് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, കേട്ടോ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ അത് കേട്ടാമോ. നമുക്ക് കടലിലെയും ശിവന്റെ സ്റ്റാച്ചുവിൻ്റെ ഒക്കെ ഒരു വ്യൂ കിട്ടി തുടങ്ങി. എന്താ കേക്കണേ, അടുത്തേക്ക് പോവാ. നല്ല ജനം അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇറങ്ങാ, ഭയങ്കര ക്രൗഡഡ് ആയിട്ടുണ്ട്. ഭയങ്കര ക്രൗഡഡ് വെച്ചാൽ ഭയങ്കര ക്രൗഡഡ്. ഇതാണോ ഇതിന്റെ ശില്പി? ഓ ഈ പയ്യനാ കേട്ടോ, ഭയങ്കര പ്രായം കുറവാന്നാ കേട്ടിട്ടുള്ളത്. തിരക്ക് നമ്മൾ ഇറങ്ങുവാണ്. നമ്മളുടെ ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടിലേക്ക് പോകുന്ന ഇതുവഴിയായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് അടച്ചേക്കുവാണ്. പക്ഷെ വേറെ വഴി നമുക്കറിയാം, അതുവഴി പോവാം. ഓക്കെ, ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അവിടുന്ന് സ്ട്രെയിറ്റ് ഒരു റോഡ് ഇങ്ങനെ കിടപ്പുണ്ട്. ക്ഷേത്രത്തിലേക്ക് ലെഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതുവഴി ഇറങ്ങണം. ആക്ച്വലി അമ്പലത്തിൻ്റെ ബാക്കിൽ കൂടെ ഇറങ്ങാൻ പറ്റും. ആ റോഡൊക്കെ അവർ കെട്ടി തിരിച്ചു വെച്ചേക്കോ. ഇപ്പം വലിയ ക്രൗഡ് ആയതുകൊണ്ട് ഇതുവഴി നമുക്ക് പോകാൻ പറ്റും, നോക്കാം ബാ. ഓക്കെ തളന്നാ. നമ്മൾ കാണാൻ പോണ കാഴ്ച വെച്ച് നോക്കുമ്പോൾ ഈ തളർച്ചയൊന്നും ഒന്നുമല്ല. നിങ്ങൾ പെട്ടെന്ന് അങ്ങ് എത്തണോ? എവിടുന്ന് വീണോ? ഇറക്കം നോക്കി. നമ്മൾ എവിടെ ചെന്നാലും ഈ നടത്താനല്ലോ എൻ്റെ ദൈവമേ. എവിടെ ചെന്നാലും നട ബെസ്റ്റ് വ്യൂവിന് വേണ്ടിയിട്ട് എവിടെ ചെന്നാലും നമ്മൾ കഷ്ടപ്പെടണം അല്ലേ. ഓട്ടോ പിടിച്ച് വരുമ്പോൾ പറ്റില്ല, കാറ് വരും. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രിഫ്റ്റ് ആയി നിൽക്കും. ഞാൻ ഇറക്കിയിട്ടുണ്ട് കാറ്, 800 പ്രാവശ്യം ഇറക്കി പണി കിട്ടിയതാ. വ്യൂ കാണിച്ചാ മയില അവിടെ ആ അതുകൊണ്ടിരിക്കുന്നു. അതാ ഇത്ര നേരം കിടന്ന് വിളിച്ചത് ഏട്ടാ, എവിടെ നിന്ന് മയിലിനെ കാണുന്നുണ്ടല്ലോ. കിട്ടി, അടുത്തൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. മയിലിനെ കുറച്ച് അടുത്ത് വെച്ച് കാണാൻ പറ്റി. ഇത് വിളിച്ചായിരുന്നു ഇതാണ് പോകുന്നത്. ഒരുപാട് നടക്കാണ്ട് വാ. ഇതുവഴി വരുമ്പോഴത്തേക്കുള്ള റിസോർട്ടാണ്. എന്ത് രസമാണെന്ന് നോക്കി, ഇത് എനിക്ക് ഇഷ്ടം പോലെ റിസോർട്ട്സ് ഉണ്ട് കോവളം പൂവാറി റോഡിൽ കേട്ടാമോ.
പക്ഷെ അറിയാവുന്നവർ മാത്രമേ ഈ സ്പോട്ടിലൊക്കെ വരത്തുള്ളൂ. പക്ഷെ ഫോറിനേഴ്സിനെ അറിയാം. ഈ ഫോറിനേഴ്സ് വന്നിട്ടാമോ ഈ ബീച്ചിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് കോളത്ത് അവർക്ക് കിലോമീറ്ററുകൾ അവർക്ക് നടക്കാനും അവർക്ക് അതിനുള്ള വഴിയും കറക്റ്റ് യോഗ ചെയ്യുന്ന സ്പോട്ടും ഒക്കെ അവർക്ക് അറിയാം. നമ്മളാ ഇതൊന്നും ശരിക്കും യൂസ് ചെയ്യാതെ നമ്മളെ നാട്ടിന്റെ തൊട്ടടുത്ത് കിടന്നിട്ട് അതുവഴി അമ്പലത്തിന്റെ ബാക്കിൽ കൂടെ ഈ സ്പോട്ടിൽ വന്നോണ്ടിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. വാമോ വാമോ, സമയമില്ല, കാടൊന്നുമല്ല. ഇത് റിസോർട്ടിന്റെ തന്നെ നടക്കാനുള്ള വഴി നല്ല രസമായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് ഇതുവഴി ഈസി ആയിട്ട് നടന്നങ്ങ് പോകാം, അല്ലെങ്കിൽ ആക്ച്വലി ആ പാറ കയറണം. ടയർഡായടാ, ഗോവയിലൊക്കെ ആണെങ്കിൽ ഒരു കിടില സ്പോട്ടാ. ഗോവയിലാണെങ്കിൽ ചുറ്റുചാരി ഉടുക്കാമല്ലോ, ഉടുക്കുന്ന വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. സൗണ്ട് കേട്ടോ, ഇത് പയ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ. ഒരു ദിവസത്തേക്ക് 3000 രൂപയുള്ളൂ. എങ്ങനെയാണ്, ആളൊക്കെ ഉണ്ട് കേട്ടോ, സേഫാണ്. കടലിന്റെ ശരിക്കുള്ള ഭംഗി അറിയാൻ പറ്റുമേ. കടൽ ഇങ്ങനെ അടിച്ചിട്ടുണ്ടല്ലോ. ചട്ടി വീഴല്ലേടാ, നടന്നു ആ പാറയുടെ മേലിലൊക്കെ കേറാൻ പറ്റും. അതിന്റെ മേലിലിരുന്നാണ് എല്ലാരും യോഗയൊക്കെ ചെയ്യുന്നത്. വാ വാ, അടിച്ചിട്ടുണ്ടല്ലോ, തേരവന്ന് അടിച്ചിട്ട് ഇവിടെ അടിച്ചൊരു പൊങ്കലുണ്ട്. അവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ട് ഇവിടെ. അമ്മു, ഇതിന്റെ മേലിൽ കയറണ. ഇതുവഴിയാണ് ഞാൻ പറഞ്ഞത്, ഇതുവഴി ഇങ്ങനെ ഇതുവഴി ഈ കടല് ബാക്കിലേക്ക് ഇറങ്ങുമ്പോ ഇവിടെ ബീച്ച് വരുവേ. അപ്പൊ ഇതൊരു ഒറ്റപ്പെട്ട ഒരു ബീച്ച് കണക്കാവും. എന്നിട്ട് ഇതുവഴി നടന്ന് അങ്ങ് അങ്ങ് വരെ പോവാം. ഇവിടെ വെച്ചാണ് മറ്റേ സിനിമ ഷൂട്ടിംഗ് നടന്നത്. എന്റെ പേരെന്തുവാണ്? വിമാനം. ആ പൃഥ്വിരാജന്റെ വിമാനം. ആ സിനിമയില് ആ അമ്പലത്തിന്റെ ആ സംഭവം ആക്ച്വലി കാണിക്കുന്നുണ്ട്. കിട്ടുന്നുണ്ടല്ലോ ഇതില്. അടിച്ച് പൊങ്ങന വേണ്ട, നോക്ക് നോക്ക് കടല് പൊങ്ങുന്ന നോക്ക്. ഷേ, ഈ കാഴ്ച ഖത്തറിലില്ല. ഞാന് ഫ്രണ്ട്സ് ആരിവിടെ വന്നാലും ഞാൻ ഇവിടെ കൊണ്ടുവരും. ഇത് കണക്കുള്ള ഒരു സ്പോട്ട് കുറച്ച് റയർ ആണ് അല്ലേ. ജോമനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് നിന്ന് ഇറങ്ങുവാണ്. അപ്പൊ ആരെങ്കിലും ഇവിടെ വരണമെങ്കിൽ സേഫായിട്ട് വരണം, സേഫായിട്ട് വരണം. കൊറേ അപകടമൊക്കെ സംഭവിച്ചിട്ടുള്ള ഏരിയ ആണ്. ഇവിടം വരെ വരാവുള്ളൂ. ഇവിടം വരെ വന്നാൽ കണ്ട് എൻജോയ് ചെയ്തിട്ട് പോവാ. ചാടാന്നൊന്നും ആരും പ്രതീക്ഷിക്കില്ല. ഇവിടെ ചാടി കുറെ ആക്സിഡൻറ്റ്സ് ഒക്കെ ഓൾറെഡി എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് തന്നെ പറ്റിയിട്ടുള്ളതാണ്. നമ്മൾ താഴെ പറക്കുന്നത് ഒരു മതിൽ വെച്ച് ചാത്തുണ്ട്. പറക്കുന്നുണ്ട്, അതൊരു ബോധമില്ലാതെ പോ നമുക്ക്. ആ
ഇവിടെ വേണമെങ്കിൽ റൂം എടുക്കാം. 3,000-4,000 രൂപയൊക്കെയാണ് ഒരു ദിവസത്തേക്ക്. പയ്യന്മാരൊക്കെ വന്ന് എടുക്കുന്നുണ്ട്, ഫാമിലി ആയിട്ട് വന്ന് എടുക്കുന്നുണ്ടെന്ന് തോന്നുന്ന ആൾക്കാർ. ഈ വ്യൂ ആയിട്ട് നിൽക്കാൻ പറ്റും, കൊള്ളാം. പക്ഷെ ആ പുള്ളിക്കാരൻ നമ്മളവിടെ കഴിഞ്ഞ 3 വർഷത്തിൽ എത്ര പേര് മരിച്ചെന്ന്, 28 പേര് മരിച്ചെന്നാണ് പറയുന്നത്. ഈ ഒരു 2 കിലോമീറ്റർ ബീച്ചിൻ്റെ സ്ട്രെച്ചിൽ കുറച്ച് ഡേഞ്ചറാണ്. ഈ കയറ്റമൊന്നും ആരും ശ്രദ്ധിക്കൂല. അയ്യോ, വാ മുന്നി സാരി എടുത്ത് വരൂല എന്നാ പറയുന്നത് അല്ലേ. അയ്യോ, കുറേ മാല വല്ലതും വേണോ? അമ്മ ഡ്രീം ക്യാച്ചർ ഒക്കെ വയ്ക്കുന്നുണ്ട്, കുറെ ഐറ്റംസ് ഉണ്ട്. ഏത് കൊണ്ടുപോവാ? വെളിയിലോ വെയിലത്തോ? അത് കരിഞ്ഞോ? കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ വിലയും കുറവായിരിക്കും ഇവിടെ. ഈ ടീ ഷർട്ട് ഒക്കെ ഉണ്ടോ? ഓൾറെഡി പഴയതാ, മേടിക്കുമ്പോഴേ പഴയതാ. ചായക്കട ഉണ്ട്, കേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ അതാണ് ആരും കയറാത്ത. എൻ്റെ പഴംപൊരി മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കളർ യൂണിഫോം കാണാൻ കുറേ പേര്. എനിക്ക് തോന്നുന്നു വടംവലിയുടെ മത്സരത്തിൻ്റെയാന്ന് തോന്നുന്നല്ലേ. സാർ എന്താ പറ്റി ഇത്രയും പേർക്കുന്നേ? പലപ്പോഴൊക്കെ ഇറങ്ങി നടക്കണം. ലൈറ്റ് ഹൗസിലും കൂടെ ഒന്ന് കയറിയിട്ട് പോവാന്ന് വെച്ചാൽ എന്തായാലും വന്നതല്ല, ഇന്ന് തിരോണമാണ്. നമുക്ക് ലൈറ്റ് ഹൗസിലും കൂടെ ഒന്ന് കയറാൻ ആഗ്രഹം. എന്ത് പറയുന്നു? ലൈറ്റ് ഹൗസിലേക്ക് ലീലേക്ക് കണ്ടോ. ഇതുവഴി നടന്നു പോകാം. ഈ പാറയിൽ നിന്ന് ഇറങ്ങിയിട്ടേ നടന്ന് കോളം. എത്രയായി ടിക്കറ്റ്? 1,20,000 അല്ലേ. സമുദ് പുള്ളി നടന്ന് കയറണോ? അവിടെ നിന്ന് ലിഫ്റ്റ് നോക്കി. ലിഫ്റ്റ് ഉണ്ടോ? ഇതാ തുറന്ന്. ലിഫ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടാ. മേലത്തെ സൂപ്പർ കാഴ്ചയാണ്. ഞാൻ കേറുവാണേ. ഇതിനോട്ട് ഇനി എവിടെ കയറാൻ പറ്റത്തില്ല. ഇത് തന്നെ ലൈറ്റ് തിരിച്ച് അതാണെങ്കിൽ ഇറങ്ങണം. അയ്യോ, ഇത് തരുന്നു. അറിയില്ല അതെന്താ അഴുക്ക് വന്ന് അങ്ങനെ അവിടെ അടിഞ്ഞേക്കുന്ന കടലിന്റെ അവിടെ. ഇത് കോവളം ബീച്ചാണ് കടലുള്ളതാണ്. ബിയർ പാർലറും പോ, നമുക്ക് ഇറങ്ങാം. ഈ ടാസ്ക് ആണ്, വാ ഇറങ്ങാം. കടല് നല്ല ഇതായിട്ട് കിടക്കുക കേട്ടോ. അപ്പോ ഇതെന്തോടാ നോക്ക്, ബോട്ട് കിടക്കുന്ന നോക്ക്. ഓണായോണ്ട് എല്ലാം ഇതാക്കിയിട്ടേക്ക് വന്നു തോന്നുന്നു, ഒതുക്കിയിട്ടേക്ക് വന്നു തോന്നുന്നു അല്ലേ. ഞാൻ പണ്ട് ഇങ്ങനെ ഇതിൽ വന്നിട്ട് ഇത് വഴി ആ മതിലിൻ്റെ മണ്ടേ കൂടെ കയറി അത് അങ്ങ് അറ്റം വരെ പോകും. അറ്റം വരെ പോയിട്ട് താഴെ അവിടെ ഒരു സ്പോട്ട് ഉണ്ട്, അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ തിരിച്ചു വരും. ശരി, ഇത് വേണ്ടോ? ഫൈവ് ഹൺഡ്രഡ് ടൺ വരെ ഉള്ള വെയിറ്റ് ഉള്ള ഇതിനെ അവിടെ നമുക്ക് ഇടാൻ പറ്റും. ബാ, ഒരു ആടിനെ കൂടെ പൊക്കിയാലോ. അപ്പം ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചെറിയ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ബ്ലോഗ് കാണുന്നവരേക്കും ബൈ ബൈ. എല്ലാവർക്കും ഹാപ്പി ഓണം.